Hi all, Assalamu alaikum. Welcome back to my channel. Innappa chicken roll de recipe aanu. Appa adu engane undakkanam namukku onnu kandu nokkam. Now, we have chicken piece of chicken. We have to put it in the masala. We have to put it in the masala. We have to put cashmere in the masala. We have to put it in the masala. We have to put it in the masala. Mix it in a session, abina the lake, injeeva to linguda, chada chadi, turkan, tatanakanala bole mix edo, ranchi minti namka, rusty the waka. Upper anchi minti kaina tender, up another pan at patveche, I lake a corcho oil or the tender, up a chicken alam, and the lake it to order the tender, up with on the fry eye kittenum. Upper nalla bole the fry eye tender, namka padu. Plate like Matioka. Up a chicken fry jay the oily tenant and the savalet toad the tender, then another savalet and take another, other than the nulla bola by tenum, other than the bola by diamond in a corchu put toad the tender, put toad the lam savale lamp at tenum, or in the good two. Up a nulla bole, elaki corcana. Other lamb are in the savala lamb are in one upper and they would injim a little. Pachamolagum, it told the tender, injival chuli, chadachadana, Pachamolago, or Pachamolagan told the canada, other thing a day, Edivin and Serchi. In the lake, Namkumasala, it told a cam, and a teaspoon manal podi told the tender, pin a teaspoon cashmere molodi, pin a teaspoon curmolodi told the tender, pin a teaspoon caramasala podi. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂട നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മിക്സ് ആയതിനു ശേഷം നമ്മൾ ദേ പൊരിച്ച് വെച്ച ചിക്കനെ ചെറിയ പീസുകളാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് നമുക്ക് അതും കൂട ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ബാറ്ററി ഇനി റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയും പിന്നെ ഒരു മുട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് ഒന്ന് ഈ ബാറ്റർ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ദേ ഇതേപോലെ നല്ല ലൂസ് ആയ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടണം നമുക്ക് ഇതിനെ ഒന്ന് ചുട്ടെടുക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഒരു കയ്യിൽ ആ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ദോശ ചുറ്റണ പോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി അതൊന്ന് നല്ലപോലെ വെന്ത് വരണം ദേ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ദേ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ദേ ഫില്ലിംഗ് നിറച്ചിട്ടുണ്ട് പിന്നെ അതിന് ചുറ്റും നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഞാൻ മൈദ ഒന്ന് വെച്ച് കൊടുക്കണേന അവിടെ എന്നാൽ നമുക്ക് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് നമുക്ക് വിട്ടൊന്നും പോരൂല പിന്നെ രണ്ട് സൈഡും മടക്കിയിട്ട് നമുക്ക് പദ്യം ഒന്ന് റോൾ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ആ തുമ്പത്തും കൂടെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് ആ പശ തേച്ച് കൊടുക്കാം മൈദയട അപ്പോൾ നല്ലപോലെ ഒട്ടിയിരിക്കും അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ദേ ഇവിടെ എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ബ്രെഡ് ക്രംസ് ആണ് പിന്നെ ഓരോ ചിക്കൻ്റെ റോൾ എടുത്ത് മുട്ടയിൽ മുക്കി നല്ലപോലെ എല്ലായിടത്തും ആവുന്നത് രീതിയിൽ മുക്കിയെടുത്ത് പിന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ അതേ മുട്ടയിൽ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ചിക്കൻ്റെ റോളും ഇട്ട് കൊടുക്കാം
ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞോം. കാരണം ബ്രെഡ് ക്രംസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞോം സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെക്കണം. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേ അപ്പോൾ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ആ മസാലയും അതിൻ്റെ ചിക്കനും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.